ഹായ് ഗൈസ്, കാറ്റാടിമുക്കിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കാറ്റാടിമുക്കിന് എന്ത് പറ്റി? ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ കൂടുതലായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്? അതിലൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ലിവർപൂളിലാണുള്ളത്, അതായത് ഞാൻ UKയിലാണുള്ളത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് UKയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒന്നര മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണ് ഈ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്നു, പക്ഷേ അതൊക്കെ വീഡിയോ ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഓട്ടത്തിൻ്റെയും തിരക്കിൻ്റെയൊക്കെ കാരണം ഒന്നും ആക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയതും, പക്ഷേ അതൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് വീഡിയോ ആക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അന്യ ടെൻഷൻ ആയതുകൊണ്ട് മാത്രം എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഗൈസ്, നിങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് RT-PCR കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 8:00 മണി കിട്ടിയായിരുന്നു. വീട്ടിൽ അപ്പന് പോസിറ്റീവായി, എന്നിട്ട് ഞാൻ ഏകദേശം അപ്പന് പോസിറ്റീവായി, എന്നിട്ട് ഞാൻ ഏകദേശം ഒന്നൊരാഴ്ചത്തോളം മാറി നിൽക്കുകയായിരുന്നു. അപ്പം വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ കുര്യാച്ചൻ്റെ വീട്ടിലായിരുന്നു ഞാൻ അപ്പം സ്റ്റേ. അപ്പം അവരുടെ അടുത്തൊക്കെ എത്ര നന്ദി പറഞ്ഞാലും സത്യം പറഞ്ഞാൽ തീരത്തില്ല ഭയങ്കര. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചത് ലീഡ്സ് എന്ന് പറഞ്ഞ ഏജൻസിയാണ്. അപ്പോൾ അവർക്കും ഭയങ്കര ടാങ്ക്സ്. പിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ പിന്നെ പോരാൻ നേരത്താണെങ്കിൽ അപ്പനും അമ്മയ്ക്കും അതൊരു കെട്ടി പിടിച്ചൊരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ അതിനൊക്കെയായാലുപരി ഇവിടെ എത്തിയല്ലോ, എത്തി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഇത്ര നാളും നമ്മൾ വീഡിയോ ഒക്കെ ഇടാഞ്ഞത്. അങ്ങനെ നമ്മൾ കാറ്റാടിമുക്ക് ഒരിക്കലും നമ്മൾ സ്റ്റോപ്പൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ BRP കാർഡെന്ന് പറഞ്ഞ കാർഡ് കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെക്സാം ജനറലിലേക്ക് പോവുകയാണ്, ലിവർപൂളിൽ നിന്ന്. ഞാനിപ്പോൾ ഉള്ളത് LIVERPOOL 8 LIVERPOOL 8 ആൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ ഏകദേശം അടുത്താണ്. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോയിലൊക്കെ ആൻഫീൽഡ് സ്റ്റേഡിയവും കാര്യങ്ങളും LIVERPOOL FC ഒക്കെ കളിയൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് പോയി കാണാം. ഇപ്പം ഇവിടെ നിന്നിട്ട് വിറയ്ക്കുന്നു ഗൈസ്. നമുക്ക് BRP കാർഡ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം. വണ്ടി നോക്കട്ടെ. സൂര്യനെ കുതിച്ചു വരുന്നേ ഉള്ളൂ. കണ്ടിട്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഏകദേശം നമ്മൾ ഊട്ടിയിൽ മറ്റേ കിലുക്ക് സിനിമയ്ക്കകത്ത് കണ്ട പോലെ ഏകദേശം അതേപോലെയല്ല ഫുള്ള്. എനിക്കെപ്പോഴും അതാ ഓർമ്മയായിരുന്നു ഇവിടെ വന്ന് ഇറങ്ങാൻ നേരത്തൊക്കെ. കഴിഞ്ഞതേ നമ്മൾ ചെസ്റ്റർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്ത് ഇവിടെ സ്നോ പെയ്തതിൻ്റെയൊക്കെ ഇത് കിടക്കുന്നത്. ഇതൊക്കെ സ്നോഫോളാണ് കണ്ടില്ലേ? ഇതൊക്കെ സ്നോയാ കണ്ടില്ലേ? സ്നോ 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 സ്നോ. ഹായ്, ഉപ്പുകല്ല് പോലെ ഇരിക്കുന്നല്ലേ. അതെ, ഉപ്പുകല്ല് നമ്മുടെ അത് തന്നെ അല്ലേ, കൽക്കണ്ടൊക്കെ പോലെ ഇരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ തൊട്ടടുത്ത് തണുപ്പൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ചെസ്റ്റർ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ റെക്സാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടുന്നാണ് എൻ്റെ BRP കളക്ട് ചെയ്യേണ്ടത്. ചെസ്റ്റർ ഇവിടുന്നാണ്, ഇവിടെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ഞാൻ പഠിക്കാൻ പോണ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്ററിലാണ്. ഏകദേശം ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. 175 വർഷം പഴക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര പഴക്കമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങളിപ്പം ആലപ്പുഴയിൽ തന്നെയാണെങ്കിൽ നമ്മുടെ LEO 13 പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഏറ്റവും പഴക്കം ചെന്നൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റർ നല്ലതായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് ഇപ്പം കാണാൻ കേട്ടോ. ഇപ്പം അതേ വെയിലിൻ്റെ അടുത്തിരുന്നപ്പോൾ നമുക്ക് കാണാം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കാണാമല്ലോ. ചെയ്തി കണ്ടോ, പോക പോലെ പോണേ കണ്ടോ, സിഗരറ്റ് വലിക്കുന്ന പോലെ. അല്ല, സിഗരറ്റ് വലിക്കാതെ തന്നെ പോക പോക്കോ ഉള്ളൂ. ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. 9 കഴിഞ്ഞാൽ കാണേ ഉള്ളൂ എക്സാമിലേക്ക് ട്രെയിൻ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് നിൽക്കുക. ലോൺലിനെസ്. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. പക്ഷേ ഈ വെയിലുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഈ സൂര്യൻ വെറുതെയാണ്, വെട്ടത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ തണുപ്പാണ്, ഈ ചൂടൊന്നും അനുഭവപ്പെടാത്തേ ഇല്ല.
We are now at Wrexham General. This train is for Birmingham International. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ റെക്സാം ജനറലിൽ ഇറങ്ങി ചെസ്റ്ററിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് ഈ റെക്സാം ജനറൽ. അവിടെ നിന്ന് ഇപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുക, പോസ്റ്റ് ഓഫീസ് അപ്പം നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് നമുക്ക് ഇത് കളക്ട് ചെയ്യേണ്ടത്, നമ്മുടെ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മളെ കേറ്റു ക്യാമറ അലൗഡ് ആണോ എന്നറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും കളക്ട് ചെയ്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്, കാർഡൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ, കേട്ടോ. ഇവിടെ ഒരു കത്തീഡ്രലൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സെയിന്റ് മേരി കത്തീഡ്രലാണെന്ന് കണ്ട, ഒരു നമ്മളെ ലൂസിഫറിലൊക്കെ കണ്ട പോലത്തെ ഭയങ്കര പഴകിയൊരു പള്ളി. അപ്പോൾ ഗൈസ്, നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഞാനിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്ന കേട്ടു കള്ളന്മാർ ശല്യമുണ്ട്, അപ്പോൾ എങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാനും പറ്റത്തില്ല, തിരിച്ച് വീട്ടിൽ പോകാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് ഞാനിപ്പം ബാഗ് വെച്ചിരിക്കും, ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ട് കാണിക്കാം ബി ആർ പി കാർഡ് എന്താണ് സംഭവം എന്നൊക്കെ, കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതേ നമ്മളിതേ തിരിച്ചു വന്നിരിക്കുകയാണ്, തിരിച്ച് എൻ്റെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എക്സാം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ കവറിലിട്ടാണ് നമ്മുടെ കാർഡ് തന്നത്. ഞാനിപ്പോൾ തുറന്ന് കാണിക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാർഡ്. ഇതേ ഇരിപ്പുണ്ട്, ഇതാണ് നമ്മുടെ കാർഡ്, കണ്ടില്ലേ. ബി ആർ പി റെസിഡൻ്റ് പെർമിറ്റ് എന്നാണ്, ബയോമെട്രിക് റെസിഡൻ്റ് പെർമിറ്റ് എന്നാണ്. ഇതെൻ്റെ ഫോട്ടോ വിസയിലുള്ള ഫോട്ടോ കേട്ടോ, ഒരുമാതിരി യുള്ള ഫോട്ടോയാണ്. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്റ്റുഡൻ്റ് ആണെന്നും വീക്കിലി നമുക്ക് 20 hours വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് വർക്കും ചെയ്യാം. അപ്പോൾ ഇതുണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ പെർമിറ്റ് ഉണ്ട്, നമുക്ക് ജീവിക്കാനുള്ള പെർമിറ്റ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാരും കളയരുത്. അപ്പോൾ ഇതാണ് സംഭവം, ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ദൂരമൊക്കെ പോയത്. പിന്നെ പറയാനുള്ളത്, എനിക്ക് പിന്നെ പഴയ ഉഷാറൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കാറ്റാടിമുക്കിലെ പിള്ളേരൊന്നും അടുത്തില്ലാതെ തന്നെ വീഡിയോ എടുക്കുന്നതിൽ ഭയങ്കര ഒരു വിഷമവും സങ്കടമൊക്കെ, പിന്നെ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്. അപ്പം ഇത്ര ഒളി കഴിച്ച് നമ്മുടെ വീഡിയോ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് കാണുന്ന ബെല്ലൈക്കൺ ടപ്പെട്ടപ്പം അടിച്ചു ഓടിക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ അടുപ്പിച്ച് എന്തായാലും വീഡിയോ ഇടാൻ നോക്കാം ഗൈസ്. അപ്പം ഇനി കാണുന്നവരേക്കും ബൈ ബൈ.